ഭൂമിയിലെ ജീവൻ്റെ അടിസ്ഥാനമായ ഡി എൻ എയുടെ അഭിവാജ്യ ഘടകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ തന്നെ, ഏകദേശം 78%. നൈട്രജൻ വാതകത്തെ തണുപ്പിച്ച് ദ്രാവക രൂപത്തിലാക്കുന്നതാണ് ലിക്വിഡ് നൈട്രജൻ. നീരാവി വെള്ളമാകുന്നത് 100°C താഴെയാണെങ്കിൽ, അതേപോലെ നൈട്രജൻ ദ്രാവകമാകണമെങ്കിൽ ഏകദേശം -196°C തണുപ്പിക്കണം. ഈ കൗതുക വസ്തുവിനെ ഉപയോഗിച്ചുള്ള ചില പരീക്ഷണങ്ങളാണ് ഇന്നത്തെ സൈ കേരളത്തിൻ്റെ വീഡിയോയിൽ. പരീക്ഷണങ്ങളിലേക്ക് നമ്മൾ കടക്കും മുമ്പ് ഒരു മുന്നറിയിപ്പ്. -196° തണുപ്പുള്ള ലിക്വിഡ് നൈട്രജൻ വളരെ അപകടകാരിയാണ്. അതിനാൽ കൃത്യമായ ട്രെയിനിങ്ങും സേഫ്റ്റിയും ഇല്ലാതെ ഒരു കാരണവശാലും ഈ സാധനം കൈകാര്യം ചെയ്യാൻ പാടില്ല. എങ്കിൽ നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഈ പരീക്ഷണങ്ങളിൽ ആദ്യം ഒരു പൂവ് ഈ ലിക്വിഡ് നൈട്രജനിലേക്ക് മുക്കിയാൽ എന്താകുമെന്ന് നമുക്ക് നോക്കാം. ജീവജാലങ്ങളിലെ ഒക്കെ കോശങ്ങളിൽ കൂടുതലുള്ളത് വെള്ളമാണല്ലോ. അതൊരു -196° തണുപ്പിച്ചാൽ എന്തു പറ്റും നമുക്ക് നോക്കാം. ഈ പൂ എന്ത് മൃദുലമാണല്ലേ. ഇനി ഇത് നമ്മൾ ലിക്വിഡ് നൈട്രജനിലേക്ക് മുക്കുകയാണ്. മൃദുവായിരുന്ന പൂവിതകൾ ഇപ്പോൾ ഒന്ന് ഞെരിച്ചാൽ പൊടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടില്ലേ, ഇതിലെ കോശങ്ങളിലുള്ള വെള്ളം ഉൾപ്പെടെ എല്ലാം ഇപ്പോൾ ഐസായി മാറി. അതിങ്ങനെ ഉറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പൊടിഞ്ഞ് നമുക്ക് കിട്ടുന്നത്. 60%-ലേറെ വെള്ളമുള്ള മനുഷ്യ ശരീരത്തിൽ ലിക്വിഡ് നൈട്രജൻ വീണാലുള്ള അവസ്ഥ ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ. ചൂടുള്ള സാധനത്തെ തൊട്ടാൽ പൊള്ളുന്നത് പോലെ വളരെ തണുപ്പുള്ള സാധനങ്ങൾ തൊട്ടാലും നമ്മുടെ കോശങ്ങൾക്ക് കേടുണ്ടാകും. കോൾഡ് ബേൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി ഈ തണുപ്പ് ഉപയോഗിച്ച് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഈ ലിക്വിഡ് നൈട്രജനിലേക്ക് നമ്മൾ കുറച്ച് ഐസ്ക്രീം ബാറ്റർ ഒഴിക്കുകയാണ്. കാണാം, ഇതാണ് നമുക്ക് ലിക്വിഡ് നൈട്രജനിൽ ഒഴിച്ച ഐസ്ക്രീം. ഇത് കഴിക്കുമ്പോൾ പുക വരുന്നത് കണ്ടോ, പേടിക്കല്ല. നൈട്രജൻ വാതകം ശ്വസിച്ചാലോ ഉള്ളിൽ ചെന്നാലോ ഒരപകടവുമില്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ വാതകം തന്നെയാണല്ലോ. ലിക്വിഡ് നൈട്രജൻ്റെ തണുപ്പാണ് പക്ഷേ അപകടകാരി. ഐസ്ക്രീം ഇതിൽ മുക്കി പുറത്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തണുപ്പ് കുറഞ്ഞ് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കെത്തും. നമ്മുടെ നാട്ടിലൊക്കെ പുക ഐസ്ക്രീം എന്ന പേരിൽ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് തണുപ്പുള്ള ഐസ്ക്രീം ഇടയ്ക്കിടയ്ക്ക് ഹിറ്റായിരുന്നു. കൃത്യമായി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. ലിക്വിഡ് നൈട്രജനിൽ നിന്ന് വരുന്ന ഈ വെള്ളപ്പുക നൈട്രജൻ വാതകമാണോ? എന്നാൽ സത്യത്തിൽ ഇത് നൈട്രജൻ അല്ല. നൈട്രജൻ വാതകത്തിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ എങ്കിലും നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും കാണാത്തത്. അപ്പോൾ ഈ വെള്ളപ്പുക എന്താണ്? ചുറ്റുമുള്ള അന്തരീക്ഷം ലിക്വിഡ് നൈട്രജൻ അപേക്ഷിച്ച് വളരെ ചൂടായതിനാൽ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് പുറത്തേക്ക് വരുന്ന നൈട്രജൻ വാതകം വളരെ തണുത്തതാണല്ലോ. അതുകാരണം ചുറ്റുമുള്ള അന്തരീക്ഷത്തിലുള്ള നീരാവി കണ്ടൻസ് ആവുന്നത് കൊണ്ടാണിത് ഇങ്ങനെ വെള്ളപ്പുക കാണുന്നത്. കോടമഞ്ഞൊക്കെ കണ്ടിട്ടില്ലേ, അത് തന്നെ കാരണം. നമ്മുടെ അടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരീക്ഷണമാണ്. ഒരു വീർപ്പിച്ച ഒരു ബലൂൺ ലിക്വിഡ് നൈട്രജനിൽ മുക്കിയാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ബലൂണിലെ വായു തണുക്കുന്നതനുസരിച്ച് അതിലെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. ലാസ്റ്റ് ബലൂണിലെ വായു ഭൂരിഭാഗവും ദ്രാവകമായി മാറും. ദേ ഇതുപോലെ. ഇനി ഇത് ചൂടാകുന്നതനുസരിച്ച് വീണ്ടും ദേ ബലൂൺ പഴയപടി ആകുന്നു. PV=nRT എന്ന ഐഡിയൽ ഗ്യാസ് ലോ അഥവാ ആദർശ വാതക നിയമത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ നമ്മളിപ്പോൾ കണ്ടത്. താപനില കുറച്ചാൽ വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തിയും കുറയും എന്നത് തന്നെ.
ഇതേ തത്വം ഉപയോഗിച്ചാണ് നമ്മുടെ ഫ്രിഡ്ജും എസിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. വാതകത്തിൻ്റെ മർദ്ദം കുറച്ചാൽ അതിൻ്റെ താപനിലയും കുറയും. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്യാം. നമ്മുടെ കൈ ഇങ്ങനെ മുന്നിൽ പിടിച്ചിട്ട് വാ തുറന്ന് ശ്വാസം വിടുക. ശ്വാസത്തിന് നല്ല ചൂട് അനുഭവപ്പെടുന്നില്ലേ? ഇനി വാ വളരെ ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് ശ്വാസം വിട്ടു നോക്കിയാലോ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ശ്വാസത്തിന് വളരെ തണുപ്പാണ്. എന്താണ് കാരണം? വാ ചെറുതാക്കി ഊതുമ്പോൾ ഉള്ളിൽ മർദ്ദം കൂടുതലും പുറത്ത് കുറവുമാണ്. അപ്പോൾ വായു പുറത്തു വരുമ്പോൾ അത് വികസിക്കുകയും താപനില കുറയുകയും ചെയ്യും. എ സിയിലും ഫ്രിഡ്ജിലുമൊക്കെ ടെട്രാ ഫ്ലൂറോമീഥേൻ എന്ന വാതകം കംപ്രസർ ഉപയോഗിച്ച് ആദ്യം മർദ്ദം കൂട്ടും. അപ്പോൾ അത് ചൂടാകും. ആ ചൂട് പുറത്തെ അന്തരീക്ഷത്തിലേക്ക് പോയ ശേഷം ഈ വാതകത്തെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് എത്തിച്ച് മർദ്ദം കുറച്ച് വികസിപ്പിക്കും. അപ്പോൾ അങ്ങനെ അത് തണുക്കും. ഉള്ളിലേക്ക് ആ തണുപ്പ് കൈമാറും. വീണ്ടും ഇതിനെ പുറത്തെത്തിച്ച് ഇതേ പ്രക്രിയ ആവർത്തിക്കും. അങ്ങനെ ഉള്ളിൽ തണുക്കുകയും പുറത്ത് ചൂടാവുകയും ചെയ്യും. ലിക്വിഡ് നൈട്രജൻ ഉണ്ടാക്കുന്നതും ഇതേ പ്രോസസ്സ് ഉപയോഗിച്ചാണ്. അന്തരീക്ഷത്തിലെ നൈട്രജൻ വാതകം ആദ്യം വേർതിരിച്ച് അതിനെ കംപ്രസർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് പിന്നെ വികസിപ്പിച്ച് താപനില കുറയ്ക്കും. ഈ പ്രക്രിയ പല സ്റ്റേജുകളിലേക്ക് ആവർത്തിക്കുമ്പോൾ നൈട്രജൻ വാതകം കൂടുതൽ തണുത്ത് ഒടുവിൽ ലിക്വിഡായി മാറും. ലിക്വിഡ് നൈട്രജൻ വാതകമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി 700 മടങ്ങ് വർദ്ധിക്കുന്നു. ഇതുപയോഗിച്ച് നമുക്ക് രസമുള്ള കാര്യം ചെയ്താലോ? ആദ്യം നമുക്കിവിടെ 3 ടിന്നുണ്ട്. ഈ 3 ടിന്നിൽ ഞാൻ ലിക്വിഡ് നൈട്രജൻ ഒഴിച്ച് അത് അടച്ചു വെക്കാൻ പോവുകയാണ്. എന്ത് പറ്റുമെന്ന് നോക്കാം. അടച്ചു വെച്ചതിനാൽ വാതകത്തിനും പുറത്തു പോകാൻ സാധിക്കാതെ ഉള്ളിലെ മർദ്ദം കൂടി അത് അവസാനം പൊട്ടിത്തെറിക്കും. വലിയ പാത്രങ്ങളിൽ ഇങ്ങനെ അടച്ചു വെച്ചാൽ വലിയ സ്ഫോടനങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ലിക്വിഡ് നൈട്രജൻ സൂക്ഷിക്കുന്നത് എപ്പോഴും വായുവിന് പുറത്തു പോകാൻ കഴിയും വിധമാണ്. അടുത്തത് പരീക്ഷണത്തിനായി ഞാനൊരു ടേബിൾ ടെന്നീസ് ബോൾ 2 സൈഡിലും ഇങ്ങനെ തുളിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ലിക്വിഡ് നൈട്രജൻ നിറയാം. ഇനി ഞാൻ ഈ ടേബിൾ ടെന്നീസ് പുറത്തെടുത്ത് ഒരു ടേബിളിലൊക്കെ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുക നമുക്ക് നോക്കാം. രണ്ട് സൈഡിൽ കൂടെയും വേഗത്തിൽ വാതകം പുറത്തേക്ക് തള്ളുന്നതിനാൽ ഇത് പമ്പരം പോലെ കറങ്ങുന്നു. ഇതിൻ്റെ കുറച്ച് വലുതുണ്ടാക്കിയാൽ അതിൽ ജനറേറ്റർ ഘടിപ്പിച്ച് കറണ്ടൊക്കെ ഉണ്ടാക്കാം അല്ലേ? ഹീറോസ് എഞ്ചിൻ എന്നാണ് ഇതിനെ പറയുന്നത്. ലിക്വിഡ് നൈട്രജന് പകരം വെള്ളം നിറച്ച് അത് തിളപ്പിച്ചാൽ പുറത്തു വരുന്ന ആവി ഉപയോഗിച്ചും നമുക്ക് ഹീറോസ് എഞ്ചിൻ വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാം. നൈട്രജൻ ദ്രാവകം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു നോക്കാം. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ചെറിയ ബോളുകളായിട്ട് നൈട്രജൻ ഒഴുകി നടക്കുന്നത് കണ്ടോ? കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാനിൽ നന്നായി ചൂടായിട്ട് വെള്ളം ഒഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതേപോലത്തെ ഒരു പ്രതിഭാസം കാണാം, അല്ലെങ്കിൽ ഈ പ്രതിഭാസം തന്നെ കാണാം. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് ലീൻഡൻ ഫ്രോസ്റ്റ് എഫക്റ്റ്. ഒഴുകുന്ന ദ്രാവകത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാൾ വളരെ കൂടുതലാണ് പ്രതലത്തിൻ്റെ താപനില എങ്കിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. അപ്പോൾ പ്രതലത്തിൻ്റെയും ദ്രാവകത്തിൻ്റെയും ഇടയിൽ ദ്രാവകം ബാഷ്പീകരിച്ച് ഒരു സുരക്ഷാ കവചമുണ്ടാകും. അതിനാൽ ദ്രാവകവും പ്രതലവും തമ്മിൽ സ്പർശിക്കില്ല. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ആവിയായി പോകാതെ ബോൾ പോലെ ഇങ്ങനെ ഓടി നടക്കുന്നത്. കൂടുതൽ ദ്രാവകം ഒഴിച്ചാൽ ഈ എഫക്റ്റ് കാണാൻ കഴിയുകയില്ല. ലീഡൻ ഫ്രോസ്റ്റ് എഫക്റ്റ് പ്രകാരം ഞാൻ ഇതിൽ കൈമുക്കി വളരെ പെട്ടെന്ന് പൊക്കിയാൽ കൈയുടെയും ദ്രാവകത്തിൻ്റെയും ഇടയിൽ വാതകത്തിൻ്റെ ഒരു സുരക്ഷാ കവചമുണ്ടാകും. അതുകൊണ്ട് കൈക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ കുറച്ച് കൂടുതൽ സമയം മുക്കി വെച്ചാൽ ഫോസ് ബ്രൈറ്റ്, കോൾഡ് ബേൺ ഒക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം പൂവൊക്കെ മുക്കി എടുത്തതുപോലെ എൻ്റെ കൈ പൊടിഞ്ഞു പോകും. നമുക്ക് നോക്കാം. കണ്ടോ, സയൻസ് ചതിക്കില്ല. വീണ്ടും പറയുകയാണ്, ആരും ഇതൊരു കാരണവശാലും അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, വളരെ ഡേഞ്ചറസ് ആണ്. ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചുള്ള ഈ പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം.
സയൻസ് ആൻഡ് ടെക്നോളജി ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ അക്കൗണ്ട്സ് ഒക്കെ ഫോളോ ചെയ്യാം. ഇനി മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോ ആയിട്ട് വരും വരെ ടീം സൈക്കേളം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.